ഒമ്പതടി, ഒമ്പതടിയും പുൽത്തൊട്ടി ഒന്നരടി വീതി ഉൾവശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസിംഗ് വർക്കിംഗ് സർഫസ് ഒരു രണ്ടരടി സ്പേസ് കൊടുത്തിട്ട്. ഇതാണ് റിസർവ് ടാങ്ക്, ഇതിൽ ഫോട്ടോ വാൾവ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പശു ഫാം തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഷെഡ്, അതിന്റെ ഒരു നിർമ്മാണ രീതിയാണ്. അത് കറക്റ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മളെ പശു ഫാം അതിന്റെ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോകുള്ളൂ. അപ്പൊ അതിന് പറ്റിയൊരു ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തായക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഇതിനു മുന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അനീഷ് ഭായിയുടെ ഡയറി ഫാമിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇവിടുത്തെ ഷെഡ് നിർമ്മിച്ച രീതിയാണ് നമ്മൾ അനീഷ് ഭായിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു 22 പശുക്കളെ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ എൻട്രൻസിൽ നമ്മൾ വാട്ടർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പാലിൻ്റെ പാത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാമിലേക്ക് കയറുമ്പോൾ ശുദ്ധിയായിട്ട് കയറുക, കയ്യോ കാലൊക്കെ കഴുകിയിട്ട് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കയറുന്ന ഭാഗത്ത് എൻട്രൻസ് തന്നെ നമ്മൾ തീറ്റ, ഇവിടെ പൈനാപ്പിളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി തീറ്റ പുല്ലാണെങ്കിൽ ഷാഫ് കട്ടർ വേണം. അപ്പോൾ ഷാഫ് കട്ടർ ഇതിനോട് ചാരി കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം ചില ഫാമുകളിൽ ദൂരത്ത് കൊടുക്കും. അപ്പോൾ നമ്മളത് കൊട്ടയിൽ അല്ലെങ്കിൽ അർബാനയിലാക്കിയിട്ട് കൊന്നണം. ട്രാൻസ്പോർട്ടിങ് വലിയൊരു പ്രശ്നമാണ്, സമയം വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് സമയം ഒരു വലിയ ഘടകമാണ് ഈ ഫാമിങ്ങിൽ. എല്ലാവരും പറഞ്ഞൊരു പ്രശ്നം സമയമില്ല സമയമില്ല എന്ന. അപ്പോൾ അതിന് നമ്മൾ എല്ലാം ഒരു എന്താ പറയുക, ഒരു കൊടക്കീഴിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഗുണം കിട്ടും. അങ്ങനെ ഈ ഷാഫ് കട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് ചാരിയിട്ട് തന്നെ നമ്മൾ ഫീഡ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീഡ് റൂം എയർ ടൈറ്റ് ആണ്, ഒരു 90%. അപ്പോൾ നമുക്ക് ഈവൻ വർഷക്കാലത്ത് പോലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പശുക്കളുടെ നമ്പർ, അവർക്ക് പോണ തീറ്റകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കലണ്ടർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ മരുന്നുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ അവരെ ഹീറ്റ് സ്പോട്ട് ചെയ്താലൊക്കെ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ബേസിക് മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പശു പ്രസവം എടുത്താണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാനുള്ള ട്രാൻസ്മിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല മരുന്നുകളും ഇവിടെ ഉണ്ട്, ബേസിക് ട്രീറ്റ്മെൻറ്റിനുള്ള. പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഏതെങ്കിലും കസ്റ്റമർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫാമിലേക്കുള്ള എൻട്രി. ഇപ്പം എൻട്രി ഇവിടെ നമ്മൾ ഫാം ഓൾമോസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ തന്നെ ചെയ്തു തന്നെ പറയാം. കാരണം ഡ്രിങ്കിങ് ബോൾ ഉണ്ട്. പിന്നെ ഇവിടെ പുൽത്തൊട്ടി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പശു നിൽക്കുന്ന തറനിരപ്പിൽ നിന്നും ഒരു 1.5 അടി പൊക്കിയിട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പശുക്കളൊന്നും ഒരിക്കലും താഴേക്ക് ബെൻഡാവേണ്ടി വരുന്നില്ല തീറ്റ എടുക്കാൻ. അവർക്ക് സുഖമായിട്ട് തീറ്റ ജസ്റ്റ് ഒന്ന് തല താഴ്ത്തിയാൽ തന്നെ അവർക്ക് തീറ്റ എടുക്കാൻ പറ്റും, അവർക്ക് ബെൻഡാവേണ്ട ആവശ്യമില്ല. അതുപോലെ പുൽത്തൊട്ടിയിലേക്ക് അവർ കയറുന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ ഓരോ പശുവിനും ഓരോ ഡ്രിങ്കിങ് ബോൾ എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രിങ്ക്, അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചെയ്തതാണ്. അതായത് താബൂക്ക് വെച്ച് കെട്ടുമ്പോൾ പൈപ്പ് ചെയ്ത് അത് വാട്ടർ ലെവൽ ചെയ്ത് 100% ഉറപ്പുവരുത്തി ാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എല്ലാവരിലും ഒരേ ലെവലിൽ വെള്ളം നിൽക്കുന്നുണ്ട്. കാരണം ഡ്രിങ്കിങ് ബോൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് കറക്റ്റായിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് അതിൻ്റെ അതുപോലെ വാട്ടർ ലെവൽ നോക്കിയിട്ട് അതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യണം. ജസ്റ്റ് വാട്ടർ ലെവൽ നോക്കിക്കൊണ്ട് കാര്യമില്ല. വാട്ടർ ലെവൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ടാവും, ഒരു സൈഡാവും അവർ നോക്കിയിട്ടുണ്ടാവുക. അപ്പോൾ വെള്ളം അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വന്നുകൊണ്ടേയിരിക്കും, ഒരേ ലെവൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ തീറ്റ കൊടുത്ത് കണ്ടില്ലേ അവർക്ക്? അതെ, ഡ്രൈ ആയിട്ട്, ഡ്രൈ എന്ന് പറഞ്ഞാൽ സെമി ഡ്രൈ. വെള്ളം ഒന്ന് നനച്ച് കുതിർത്ത് കൊടുക്കും, പിന്നെ അവർ വേണ്ട വെള്ളം അതിന് കുടിച്ചോളും, അതിന് കുടിക്കും, ആ കുടിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ ടാങ്ക് ഇത് അവിടെ വെച്ചിട്ടുള്ളത് മെയിൻ ടാങ്ക്. ആ മെയിൻ ടാങ്കിൽ നിന്ന് നമുക്കൊരു റിസർവ് ടാങ്ക് ഉണ്ട് രണ്ട് സൈഡിലും. ഇതാണ് റിസർവ് ടാങ്ക്, ഇതിൽ ഫോട്ടോ വാൾവ് ഉണ്ട്. അപ്പൊ ഇതില് വെള്ളം ഇതിൽ ഓട്ടോമാറ്റിക് അറിയും, ഇതിനുള്ള വാട്ടർ ലെവലിന്റെ. അതെ, ഇതിൽ കൂടെ പോയിട്ട് അതിലേക്ക് ഡ്രിങ്കിങ് ബോളിലേക്ക് കണക്റ്റഡ് ആണ്. അതായത് ഇവിടെ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഇതിലേ കയറും. അതെ അതെ അതെ, കയറും. അതെ അതെ, കാരണം ഇത് നമ്മള് ഇവിടെ ഇലക്ട്രിസിറ്റിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ടാങ്ക് അവിടെ ഫുള്ളാന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടാവും. ആ ടാങ്ക് കാലിയാകുമ്പോൾ മാത്രമേ പശുക്കൾക്ക് വെള്ളം കിട്ടാത്തൊരു പ്രശ്നം വരുള്ളൂ. ഇതാണ് ഇതിലേക്ക് എല്ലാത്തേക്കും പോണ. അതെ അതെ, മെയിൻ കണക്ഷൻ. കണക്ഷൻ നമ്മള് ഒരു 1.5 ഇഞ്ചിന്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം തീറ്റിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോ എന്താ വെച്ചാൽ പൈപ്പ് കുറച്ച് വണ്ണം കൂട്ടി കഴിഞ്ഞാല് അവർക്ക് ഫ്ലോ കിട്ടും. ഒരു വലി വലിച്ചാൽ അടുത്ത വെള്ളം നിറയാൻ സമയം എടുക്കൂല. നമ്മള് വല്ലാതെ 1/2 ഇഞ്ചൊക്കെ ഇട്ട് 1/4 ഇഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാല് വെള്ളം അവർക്ക് കിട്ടൂല. നമ്മൾ ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമ്പോഴല്ലേ നമുക്ക് കുടിക്കാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ ആ ദാഹം മാറും, നമ്മൾ പിന്നെ കുടിക്കൂല. അപ്പൊ പശുക്കളും അതുപോലെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. നമ്മളിവിടെ ചെറിയ 1.5 ഇഞ്ചിന്റെ പൈപ്പ്. അതെ, അത് ഫുള്ള് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെറിയ റെഡ്യൂസർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ അതെ,
അപ്പോ ഫോഴ്സ് ഉണ്ടാവും. രണ്ട് സൈഡിലും ഒരേ രീതി തന്നെ ചെയ്തിട്ടുള്ളത്. 22 പശുക്കളെ കെട്ടാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു സൈഡില് നമുക്ക് പശുക്കളുള്ള, ഒരു സൈഡില് കുട്ടികളെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പുതിയതായിട്ട് ഈ 6 മാസമായിട്ടുള്ള ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്, അപ്പൊ ഷിഫ്റ്റിംഗിന്റെ ഭാഗമായിട്ട് കുറച്ച് പശുക്കളെ നമ്മൾ കുറച്ചിരുന്നു. ഇനി നല്ല പശുക്കളെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ 2 പശുവിനെ കഴിഞ്ഞ ആഴ്ച വിറ്റുപോയതാ. നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ പശുക്കൾക്ക് നിൽക്കാനുള്ള ഏരിയ 9 അടിയും പുൽത്തൊട്ടി 1.5 അടി വീതി ഉൾവശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസിംഗ് വർക്കിംഗ് സർഫസ് ഒരു 2.5 അടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സൈഡും അതേ രീതി തന്നെ 1.5 അടി പുൽത്തൊട്ടി 9 അടി വീതി. ശരിക്കും പറഞ്ഞാല് പശുക്കൾക്ക് നിൽക്കാനുള്ള ഏരിയ ഇതുപോലെ ഡബിൾ റോയിൽ ചെയ്യുമ്പോൾ ഒരു 11 അടിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം എന്നാലേ നമുക്ക് പുറകു വശത്ത് പശു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില പശുക്കൾ നല്ല നീളമുള്ള പശുക്കളുണ്ടാവും, 7 അടിക്ക് നീളമുണ്ടാവും. അപ്പോൾ അവരെ പുറകിൽ ഇവരൊന്നാണ്ട് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് വേണം. നമ്മൾ കൗമാറ്റ് വരുന്നത് 6 അടി 7 അടി ആണെങ്കിൽ പോലും ഒരു 2 2.5 അടി അത് കഴിഞ്ഞിട്ടുള്ള സ്പേസ് വേണം. 9 അടിയാണ്, കാരണം ഇവിടെ നമ്മൾ കുറച്ച് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ഏറെക്കുറെ 1.5 മീറ്റർ മാത്രമേ നമ്മൾ സൈഡ് ഭിത്തി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. നമ്മൾ പ്രധാനമായിട്ട് റൂഫിംഗ് നല്ല ഹൈറ്റ് കൊടുക്കുക, ഫാൻ കൊടുക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചൂട് കാലത്ത് പോലും അത്ര ചൂട് ഇതിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യാത്തത്. കാരണം ഇതിന്റെ ഹൈറ്റ് ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈറ്റിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. ഹൈറ്റിൽ കോംപ്രമൈസ് ചെയ്ത് അതുപോലെ സൈഡ് ഓപ്പൺ ആക്കിയിടുക.